ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലിഖിതമോ അലിഖിതമോ ആയ ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായ നിയമങ്ങളുടെ സംഹിതയാണ് ഭരണഘടന. ഭരണഘടനയുടെ മുഖ്യമായ ധർമ്മങ്ങളാണ് സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനമുണ്ടാക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക, ഒപ്പം നിയമങ്ങൾ എല്ലാവരും അനുസരിക്കും എന്ന് ഉറപ്പുവരുത്തുക. ഒരു സമൂഹത്തിന്റെ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കുക. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക. ജനതയ്ക്ക് മൗലികമായൊരു വ്യക്തിത്വം പ്രദാനം ചെയ്യുക. നെക്സ്റ്റ്, നേപ്പാൾ ഭരണഘടന. 1948 മുതൽ 1990 വരെ നേപ്പാൾ 5 ഭരണഘടന രൂപീകരിച്ചു. നേപ്പാൾ ഭരണഘടന തയ്യാറാക്കിയത് നേപ്പാൾ രാജാവാണ്. നേപ്പാൾ ഭരണഘടന ബഹുപക്ഷി സമ്പ്രദായം കൊണ്ടുവന്ന വർഷമാണ് 1990. നേപ്പാൾ രാജാവ് എല്ലാ അധികാരങ്ങളും കൈയടക്കിയ വർഷം 2002 ഒക്ടോബറിൽ. ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ, മാവോയിസ്റ്റ്. നേപ്പാൾ രാജഭരണത്തിന് അന്ത്യം കുറിച്ച വർഷമാണ് 2008. നേപ്പാൾ പുതിയ ഭരണഘടന രൂപീകരിച്ച വർഷം 2015. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഒരു ഭരണഘടന നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് കാരണമായത് 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങളാണ്. ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭകളിൽ നിന്നുമുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിയമസഭകൾ സ്ഥാപിതമായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജനസംഖ്യ ആനുപാതികമായാണ് ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ നൽകിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സീറ്റുകൾ നിശ്ചയിച്ച ജനസംഖ്യ അനുപാതം 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന തോതിലാണ്. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 പ്രധാന സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യ ആനുപാതികമായി വീതിച്ചു കൊടുത്തു. ഒരു കോട്ട് നോക്കാം. ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുക എന്നത് മാത്രമാണ്, പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുപോലെ തന്നെ അംബേദ്കറുടെ മറ്റൊരു തോട്ടാണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങളെ അംഗീകരിക്കുന്ന ഒരു ജീവിത രീതിയാണ് സാമൂഹ്യ ജനാധിപത്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികതയും കൈവരിക്കില്ല. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1946 ജൂലൈയിൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഒരു പരമാധികാര സ്ഥാപനമായി തീരുകയും ഒരു താൽക്കാലിക പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. 1947
മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരമുള്ള ഇന്ത്യ വിഭജനത്തിന്റെ ഫലമായി പാക് പ്രദേശങ്ങളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ അംഗങ്ങളല്ലാതായി. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യകൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. നാട്ടുരാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 93. നാട്ടുരാജ്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 93. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 4. പ്രവിശ്യകളിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് കൈമാറ്റം ചെയ്യാവുന്ന ഏക വോട്ട് വഴിയാണ് പ്രതിനിധികളെ തെരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുപ്പ് കൂടിയാലോചനകളിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പട്ടിക വിഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 28. പട്ടിക വിഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 28. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവച്ച ഭരണ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 284. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 299. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ കൈവശപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിക്കുന്നത് 1947 ഓഗസ്റ്റ് 14. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. 1946 ജൂലൈയിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1946 ഡിസംബർ 9 അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായി അതിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 14 വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 385. പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവർ 86. വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നവർ 299. വിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 385. പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ടവർ 86. വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നവർ 299. 1949 നവംബർ 26 സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ 165 ദിവസമാണ്. 1949 നവംബർ 26 സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങൾ 165 ദിവസമായിരുന്നു. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച പ്രധാന കമ്മിറ്റികളും അധ്യക്ഷന്മാരും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ കരട് നിർമ്മാണ സഭ, അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേൽ. മൗലികാവകാശ ഉപദേശ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേൽ. ന്യൂനപക്ഷ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേൽ. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫ്ലാഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ന്യൂനപക്ഷ ഉപകമ്മിറ്റി എച്ച് സി മുഖർജി, മൗലികാവകാശ ഉപദേശ കമ്മിറ്റി ജെ വി കൃപലാനി, ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി, ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണ, ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ. നെക്സ്റ്റ്, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷം 1947 ഓഗസ്റ്റ് 29. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ കരട് സമർപ്പിച്ചത് 1948 February 21. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1948 നവംബറിൽ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ചയ്ക്കെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 November 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 January 26. ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷവും 11 മാസവും നീണ്ടുനിന്നു. ഇടക്കാലത്ത് 165 ദിവസങ്ങളിൽ സഭ സമ്മേളിച്ചു. നെക്സ്റ്റ്, ലക്ഷ്യം പ്രമേയം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന പട്ടികയാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടത്. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭ ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വമാണ് ലക്ഷ്യപ്രമേയം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 1946 December 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. ലക്ഷ്യപ്രമേയത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾ സ്വയംഭരണാധികാരമുള്ളവയായിരിക്കും. സ്വാതന്ത്ര്യ പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും സർവ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നും ഉദ്ഭവിക്കുന്നതാണ്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം, നിയമത്തിന് മുമ്പിലെ തുല്യത തുടങ്ങിയ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാ ഇന്ത്യൻ ജനതയ്ക്കും ഉറപ്പു നൽകുന്നു. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ പ്രദേശങ്ങൾ, അധസ്ഥിതർ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും. ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുള്ളവർ 292, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവർ 93, ആകെ അംഗങ്ങൾ 385. സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 299. നെക്സ്റ്റ്, വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഫെഡറൽ കോടതി, ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ. ബ്രിട്ടനിൽ നിന്നും കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച എന്ന ആശയം, സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനാധിപത്യ സംവിധാനം, തെരഞ്ഞെടുപ്പ്, ഏക പൗരത്വം, റിട്ടുകൾ, ക്യാബിനറ്റ് ദ്വിമണ്ഡല സഭ, കൂട്ട ഉത്തരവാദിത്ത സി ആൻഡ് എച്ച്. USA നിന്നും മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന,
സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, നിയമത്തിന് മുന്നിലുള്ള തുല്യത, ഇംപീച്ച്മെന്റ്, പ്രസിഡന്റ് എന്ന പേര്, പ്രസിഡന്റ് എന്ന സായുധ സേനാ തലവൻ, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, ഉപരിസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഓസ്ട്രേലിയയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ്, സ്വതന്ത്ര വ്യാപാരം, പാർലമെന്റ് സംയുക്ത സമ്മേളനം. ജപ്പാനിൽ നിന്നും നിയമസ്ഥാപിതമായ വ്യവസ്ഥ, കാനഡ, ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം. ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. അയർലാൻഡിൽ നിന്നും മാർഗനിർദ്ദേശിക തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. റഷ്യയിൽ നിന്നും മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതികളും. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭരണഘടനാ ഭേദഗതി, രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്.